प्रार्थन महिमेंशुद्ध नाम महत्व പരിശുദ്ധ വലിയ നോമിന്റെ മധ്യത്തിലൂടെ നാം കടന്നുപോവുകയാണല്ലോ. പൈശാചിക ശക്തികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. വലിയ നോമിന്റെ പാതി ബുധനാഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദേവാലയ മധ്യത്തിൽ പരിശുദ്ധ സ്ലീബ നന്നാട്ടുന്നു. ദേവാലയത്തിലെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്ലീബായെ മുത്തി അനുഗ്രഹം പ്രാപിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ കർത്താവ് സകല സൃഷ്ടിക്കും വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന് നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്തു. ശുഭചിഹ്നം സ്ലീബ വിജയക്കൊടിദാൻ സ്ലീബ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും മൂന്നാം. സ്ലീബ വിജയക്കൊടിയാണ്, അത് ശുഭചിഹ്നമാണ്, അത് നമ്മെ കാക്കുന്നതാണ്. നമുക്ക് പുകഴുവാൻ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധനായ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ക്രൂശിന് നിമിത്തം ഞാൻ സകലവും ചവറ് എന്നെണ്ണുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമേ പ്രശംസിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മഹാകവി ശ്രീ ജി ശങ്കരക്കുറുപ്പ് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2000 ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ ഒരു മഹാത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ. ദൈവം മോശയിലൂടെ ഇസ്രായേലിക്ക് 10 കൽപ്പന നൽകിയപ്പോൾ യാതൊന്നിൻ്റെയും പ്രതിമയുണ്ടാക്കി വന്ദിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 20:2-5 വാക്യങ്ങൾ. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുരിശുവന്ദനം ബിംബാരാധനയാണെന്ന് പഠിപ്പിക്കുന്ന നവീന സഭകളുണ്ട്. യാതൊന്നിൻ്റെയും സ്വരൂപവും സാദൃശ്യവും ഉണ്ടാക്കരുതെന്ന് കൽപ്പിച്ച ദൈവം തന്നെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 1 Kings 1:27. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പാളയമധ്യേ അഗ്നിസർപ്പത്തിൻ്റെ ധ്വംസനമേറ്റ് മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം മോശയോട് കൽപ്പിക്കുന്നുണ്ട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുവാനായിട്ട്. സംഖ്യാപുസ്തകം 21:8-9. അഗ്നിസർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ ആരെങ്കിലും താമസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇത് കാൽവറി ക്രൂശിൽ തൂക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മുൻകുറിയായിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ വെളിപ്പെടുത്തുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3:14. വാനിനും ഭൂവിനും മധ്യേ നമ്മുടെ കർത്താവിനെ കുരിശിൽ തറച്ചു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ ജീവകരമായിരിക്കുന്ന കുരിശ് വലിയ നോമ്പിൻ്റെ മധ്യത്തിൽ ദേവാലയത്തിൻ്റെ മധ്യ നാട്ടുന്നു. പാതി നോമ്പിൻ്റെ സ്ലീബ ആരാധനയുടെ ശുശ്രൂഷയിൽ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ സ്ലീബ ദേവാലയ മധ്യം നാട്ടുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1, വിശുദ്ധ നോമ്പിൻ്റെ മധ്യത്തിൽ അതിൻ്റെ പ്രജകളുടെ സംരക്ഷണത്തിന് വേണ്ടി. 2, സവത്സരത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി. 3, ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി. 4, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നുള്ള സംരക്ഷണയ്ക്ക് വേണ്ടി. 5, രോഗശമനത്തിന് വേണ്ടി. 6, മനസ്സിനെ വിശുദ്ധീകരിക്കുന്നതിനും സാത്താനിൽ നിന്നുള്ള സംരക്ഷണത്തിനും. 7, പാപത്തിൻ്റെ മരണകരമായ വിഷം നീക്കിക്കളഞ്ഞ് സാത്താൻ്റെ ധ്വംസനങ്ങളിൽ നിന്ന് ആത്മശരീരങ്ങളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി. യഹോവയായ ദൈവം കൽപ്പിക്കുന്നു മോശയോട്, എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. പുറപ്പാട് പുസ്തകം 20:24. കുരിശ് യേശു ക്രിസ്തുവിൻ്റെ സ്മരണയാണ്, അത് സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യവും അനുഗ്രഹവും ഉണ്ട്. ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിൽ
കുമ്പിടുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ആത്മത്തിന് വിശുദ്ധ സ്ലീബായാലേ രക്ഷയുണ്ടായി എന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിയാ തമ്പുരാനെ നീ എഴുന്നേണ്ടി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. പരിശുദ്ധ കുരിശിനെ കുമ്പിടുമ്പോൾ നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ കർത്താവാണ്. പരിശുദ്ധ കുർബാനയുടെ അവസാന ആശീർവാദത്തിൽ പട്ടക്കാരൻ ആശീർവദിക്കുന്നത് വിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരുമേ എന്നുള്ളതാണ്. പരിശുദ്ധ സ്ലീബ നമ്മെ രക്ഷിക്കുന്നതാണ്. അത് നമ്മുടെ സംരക്ഷണമാണ്. അത് സാത്താനെ തോൽപ്പിക്കുവാനുള്ള ആയുധമാണ്. പ്രത്യേകാൽ COVID-19 മഹാവ്യാധിയാൽ ലോകം മുഴുവൻ ഭാരപ്പെടുമ്പോൾ ഈ പരിശുദ്ധ നോമ്പിൻ്റെ മധ്യത്തിൽ ദേവാലയത്തിൽ നാട്ടിയിരിക്കുന്നതായിരിക്കുന്ന ഈ വിശുദ്ധ സ്ലീബ നമുക്ക് രോഗത്തിനും ശമനത്തിനും സാത്താൻ്റെ സംരക്ഷണത്തിനും ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കുരിശിനെ കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.